വികസനത്തിനായി പള്ളിയുടെ മതിലും ഗേറ്റും പൊളിച്ചുമാറ്റി മുക്കം തിരുഹൃദയ ദേവാലയത്തിന്റെ മാതൃക. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായാണ് തിരുവമ്പാടി എംഎൽഎ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ച മതിലും ഗേറ്റും പൊളിച്ചുമാറ്റിയത്. നാടിന്റെ വികസനത്തിനായി സ്ഥലവും മറ്റും വിട്ടുനൽകുന്നതിനെതിരെ സമര പരമ്പരകളും പ്രതിഷേധ സമരങ്ങളും തുടർക്കഥയായ നമ്മുടെ നാട്ടിൽ റോഡ് വികസനത്തിന് പള്ളിയുടെ മതിൽ പൊളിച്ചുമാറ്റി മുക്കം തിരുഹൃദയ ദേവാലയത്തിന്റെ മാതൃക. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത നവീകരണത്തിനായാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം വിട്ടു നൽകിയത്. ദേവാലയത്തിന്റെ മതിലിന് പുറമെ ഗേറ്റും പൊളിച്ചുമാറ്റി നൽകിയിട്ടുണ്ട്. സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുകയും ചെയ്തു. മുക്കത്തിനും അഗസ്റ്റ് മുഴുക്കുമിടയിൽ റോഡ് നവീകരിക്കുമ്പോൾ തിരുഹൃദയ ദേവാലയത്തിന് മുൻവശം പൊതുവെ വീതി കുറവായിരുന്നു. മറ്റിടങ്ങളിൽ വീതി കൂടുതലുമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും റോഡ് വികസന കമ്മിറ്റി അധികൃതരുടെയും അഭ്യർത്ഥന മാനിച്ച് ദേവാലയ അധികൃതർ മതിലും ഗേറ്റും പൊളിച്ചു നീക്കുകയായിരുന്നു. മുക്കം തിരുഹൃദയ എടവകയുടെ മുൻവശത്തുകൂടിയാണ് സംസ്ഥാന പാത കടന്നുപോകുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ വികസനത്തിൽ ഈ എടവക സമൂഹവും പങ്കുചേരുകയാണ്. എടവകയ്ക്ക് സ്വന്തമായുള്ള സ്ഥലത്തിൻ്റെ ഒരു പങ്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ വികസനത്തിൽ എടവകയും പങ്കുചേരുന്നത്. പള്ളിയുടെ മുൻവശത്തുള്ള ഗേറ്റും മതിലും ഇതിനുവേണ്ടി പൊളിച്ചു മാറ്റുകയുണ്ടായി. ഇവിടുത്തെ എംഎൽഎയും പൊതുമരാമത്തും ജനപ്രതിനിധികളും അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് എടവക ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത്. ഇതോടെ മുക്കം പോലീസ് സ്റ്റേഷൻ മുതൽ അഭിലാഷ് ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഒരേ വീതിയിൽ ആവുകയും ചെയ്തു. നാടിന്റെ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകാനായതിൽ സന്തോഷമുണ്ടെന്ന് മുക്കം തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ അജി പുതിയപ്പറമ്പിൽ പറഞ്ഞു. എടവക സമൂഹത്തിന് ഇങ്ങനെ വികസനത്തിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും നാടിന്റെ വികസനത്തിന് മുക്കം തിരുഹൃദയ എടവകയും എടവകയിലെ മുഴുവൻ അംഗങ്ങളും എന്നും കൂടെ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ മുക്കം.